അള്ളാഹുവിന്റെ മതത്തിന്റെ ചിഹ്നങ്ങൾ വെച്ച് പേക്കൂത്തുകൾ കാണിക്കുന്ന തൊന്നിവാസം കാണിക്കുന്ന തെമ്മാടി കൂട്ടങ്ങളായി മുസ്ലിം ഉമ്മത്ത് നടപ്പതിച്ചു പോയ സഹോദരങ്ങളെ, നാണമില്ലേ, നാണമില്ലേ നിങ്ങൾക്ക്? അങ്ങനെ ഒരുത്തനെ ആണ് എന്ന് പറയാൻ പറ്റുമോ? ഒരു പെണ്ണിന്റെ മാനത്തെ പോലും കവർന്നെടുക്കുന്ന തരത്തിൽ ഇന്ന് യൂട്യൂബ് വ്ലോഗർമാർ വളർന്നു നിൽപ്പുണ്ടെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞതില്ലേ? തങ്ങളോട് അല്ല പറയുന്നുണ്ട് ചെയ്യണം നബിയെ, താക്കീത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. ഹബീബായ തങ്ങളുടെ വഫാത്ത് വരെ ആ ഒരു ഖിതാബ് മുത്തുനബിയോടാണ്. അവിടുത്തെ വഫാത്തിന് ശേഷം നമ്മൾ ഓരോരുത്തരും അതിന് ഉത്തരവാദിയാണ്. ഏയ്, നമുക്കെല്ലാവർക്കും താക്കീത് ചെയ്യാനുള്ള ഉത്തരവാദിത്തണ്ടെന്നാണ്. അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ് ഉലമാ എന്ന് പറയുന്നത്. ഉലമാക്കൾ, പണ്ഡിതർ, ദീനിന്റെ യഥാർത്ഥ പണ്ഡിതർ, അത് അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണ്. എന്താണ് അമ്പിയാക്കൾ അനന്തരം വെച്ചിട്ട് പോയത്? അത് ഇൽമാണ് അല്ലേ, അത് ഇൽമാണ്. ആ ഇൽമ് ഉലമാഇന്റെ കയ്യിലുണ്ട്. ആ ഇൽമ് വെച്ചുകൊണ്ട് അവർ ജനങ്ങൾക്ക് ബോധനം നൽകണം, ജനങ്ങൾക്ക് കൃത്യമായി ബോധവൽക്കരിക്കണം, താക്കീത് കൊടുക്കേണ്ടടുത്ത് താക്കീത് കൊടുക്കണം. അത് ഉലമാക്കൾ ചെയ്യണം. അവരാരെയും ഭയപ്പെടേണ്ടതില്ല. അവർ അമ്പിയാക്കളുടെ അനന്തരാവകാശികളാണെന്ന് ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ ബാധ്യത പണ്ഡിതന്മാർ നിറവേറ്റുമ്പോഴും എത്ര ആളുകൾ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിഷയം. എത്ര പേരത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്? അക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യാതിരിക്കോ ചെയ്യട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കണം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് പോലും പണ്ഡിതന്മാരെ പരിഹസിക്കുന്നുണ്ട്. ഒരു ഒരു ഉസ്താദിൻ്റെ പ്രസംഗം കേട്ടിട്ട് സ്ത്രീകളോട് തലമറക്കാൻ പറയുമ്പോൾ തലമറക്കാതെ തലയിൽ നിന്ന് തട്ടമഴിച്ചിട്ട് ഇത് ഞങ്ങളുടെ ചോയ്സ് ആണെന്ന് പറയുന്നവരുണ്ട്. നിങ്ങളുടെ ചോയ്സ് ഇല്ലേ, ദാറ്റ്സ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് എന്തും ചെയ്യാം മക്കളെ. ഈ പണ്ഡിതന്മാർ ഇതൊക്കെ പറഞ്ഞു തരുന്നത് നിങ്ങളെ കൊണ്ട് നിർബന്ധിച്ചത് ചെയ്യിപ്പിക്കാനൊന്നുമല്ല, ഇത് മുസ്ലിങ്ങളോടാ പറയണേ. അള്ളാഹുവിലും റസൂലിലും അവൻ്റെ ദീനിലും ഉറച്ചു വിശ്വസിക്കുന്ന മുസ്ലിങ്ങളോട് മാത്രമാണ് നിങ്ങളോടാരപ്പ ഇത് പറയുന്നത്. നിങ്ങളോടാരാ ഇത് പറയുന്നത്? നിങ്ങൾക്കൊരു നിർബന്ധമില്ല, നിങ്ങൾ തലമറക്കുകയോ മറക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ മുസ്ലിംകളായ യഥാർത്ഥ സത്യവിശ്വാസികളോട് പറയട്ടെ മക്കളെ, നിങ്ങൾ തലമറച്ചില്ല എങ്കിൽ അതികഠിനമായ അദാബ് കാത്തിരിപ്പുണ്ട്. ഒരു മുടി പോലും പുറത്ത് കാണാൻ പാടില്ല എന്നത് പരിശുദ്ധ ദീനിന്റെ അധ്യാപനമാണ്. അത് ആ ഒരു ദീനിൽ ഉറച്ചു നിൽക്കുന്ന ആളുകൾക്ക് മതി ആ ഒരു ബോധ്യം. അല്ലാത്തവർ ഇപ്പോൾ തല അഴിച്ചിട്ടോ എന്ത് വേണമെങ്കിലും അഴിച്ചിട്ടോട്ടെ, അത് അവരുടെ ചോയ്സാണ്, നോ പ്രോബ്ലം. പണ്ഡിതന്മാർ അവരുടെ കർത്തവ്യം നിർവഹിക്കുക എന്നുള്ളതാണ്. എത്ര പേക്കൂത്തുകളാണ് ഉലമായിനെ പരിഹസിക്കുക. ഒരു ട്രോളൻ കഴിഞ്ഞ ദിവസം എടുത്തിട്ട് ട്രോളുന്നുണ്ട്, വിവാഹ ആഭാസത്തെക്കുറിച്ച്, തോന്നിവാസങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ പണ്ഡിതന്മാരെ പരിഹസിക്കുക. ആകെ ഒരു കല്യാണമല്ലേ ഉള്ളൂ, ഞങ്ങൾ അടിച്ചു വിളിക്കട്ടെ എന്നാണ്. അടിച്ചു വിളിക്കും മക്കളെ, അടിച്ചു വിളിക്കും. പക്ഷെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആഭാസങ്ങൾ കാണിച്ച് അടിച്ചു വിളിക്കേണ്ട ഒന്നല്ല വിവാഹം എന്ന് പറയുന്നത്. നിക്കാഹിന്റെ സുന്നത്തിൽപ്പെട്ടതാ, എന്റെ സുന്നത്താണത്. സയ്യിദുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സുന്നത്ത് ഇബാദത്താണ്, ആരാധനയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരാധനയ്ക്ക് പവിത്രതയുണ്ട്. ആ പവിത്രതയുടെ മനോഹാരിതയെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ ആ വിവാഹത്തെ ഒരു പേക്കൂത്തായി മാറ്റുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ചോയ്സ്. പക്ഷേ ഇസ്ലാമിലത് ആരാധന ആയതുകൊണ്ട് പണ്ഡിതന്മാർ പറയും ആ ചോയ്സ് എന്ന് പറഞ്ഞാൽ അലി റളിയല്ലാഹു അൻഹു പറയുന്നത് വരെ എത്ര ദിവസം നിങ്ങൾ ചോയ്സ് എന്ന് പറയും, എത്ര ദിവസം നിങ്ങൾ പറയും, മരണം വരെ. മരിക്കാൻ നേരത്ത് എൻ്റെ ചോയ്സ് ഒന്നും വേണ്ടല്ല, എനിക്ക് നിന്റെ ഖുർആനും നിന്റെ ഹബീബിന്റെ സുന്നത്തും മതിയല്ല. ഏയ്, ഞാൻ ഒന്നുകൂടെ എനിക്കൊരവസരം തരൂ റബ്ബേ. നെവർ, കഴിഞ്ഞു പോയിട്ടുണ്ട്, എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഇനി മിണ്ടിപ്പോകരുത്, ഇനി ഓപ്ഷനില്ല. അവസരം വരും, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ അല്ലേ. എന്തെല്ലാം പേക്കൂത്തുകളാണ് യാ റബ്ബനാ. ആ സുന്ദരമായി വിവാഹത്തിന്റെ പേരിൽ കാണിക്കുന്ന എത്ര പേക്കൂത്തുകൾ, എൻഗേജ്മെന്റ്, അങ്ങനെ ഒരു എൻഗേജ്മെന്റ് പ്രോഗ്രാം. മിഠായികളൊക്കെ ഇങ്ങനെ ഒരു ലോഡ് മിഠായിയൊക്കെ കൊണ്ടുപോയി എല്ലാവരും ഇങ്ങനെ വരിവരിയായി മയ്യിച്ച് കട്ടിൽ കൊണ്ടുപോകുന്നത് പോലെ ഒരു പോക്കും, അതൊക്കെ കൊണ്ടുപോയി കൊടുത്തൊരു ആർഭാടമാക്കി തീർക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ചര്യല്ലോ. അങ്ങനെ വിവാഹം കഴിക്കുന്ന സഹോദരങ്ങളോട് പറയട്ടെ, നാഥനായ റബ്ബിൻ്റെ തൃപ്തി ഇല്ലാത്തിടത്തോളം നിങ്ങൾക്ക് സമാധാനം ആസ്വദിക്കാൻ പറ്റൂല, സമാധാനം ഉണ്ടാവില്ല ലൈഫിൽ. ആ കാരണം ഒരു ഹണിമൂൺ പീരീഡിലൊക്കെ നിങ്ങൾ അടിച്ചു പൊളിക്കും. ഞാൻ എപ്പോഴും ഉണർത്തുന്നത് പോലെ സൈക്കോളജിസ്റ്റുകൾ പറയുന്നുണ്ട്, ആദ്യം ഹണിമൂൺ പീരീഡാണ്, പിന്നെ സ്ട്രഗ്ലിംഗ് പീരീഡിലാണ്. ഈ ഹണിമൂൺ പീരീഡ് ഭയങ്കര രസമായിട്ടൊക്കെ നമുക്ക് തോന്നും, സ്ട്രഗ്ലിംഗ് പീരീഡിലേക്ക് വരുമ്പോൾ കാരുണ്യവാനായ നാഥൻ്റെ ബറക്കത്ത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കില്ല എങ്കിൽ നിങ്ങൾ പിന്നെ അടിച്ചു പിരിയും.
പ്രത്യക്ഷത്തിൽ അടിച്ചു വിരിയുന്നില്ല എങ്കിലും ഹൃദയാന്തരങ്ങളിൽ നിങ്ങൾക്കുള്ളിൽ പരസ്പരം വിദ്വേഷങ്ങൾ, സ്നേഹമില്ലായ്മ, ഒരു ഒരു ജീവിതത്തിൽ ഒരു ഒരു അറുവറുപ്പ് തോന്നുന്ന രീതിയിലാകെ ആകെ നിങ്ങൾ അനുഭവിക്കുന്ന രീതിയിലേക്കെത്തും. കാരണം നാഥന്റെ തിരുനോട്ടം നിങ്ങളിലില്ല. അതുകൊണ്ട് പേക്കൂത്തുകൾ നടത്തി അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തിനെ നിങ്ങൾ പരിഹസിക്കരുതേ. അത് അള്ളാഹുവിന്റെ അവന്റെ മാലാകമാരുടെ മുത്തനബിയുടെ ശാപത്തിന് കോപത്തിനൊക്കെ അത് ഇടവരുത്തും എന്നുള്ളതാണ്. സൂക്ഷ്മത പാലിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇതൊക്കെ കൊണ്ടാണ് ഉലമാക്കൾ എപ്പോഴും പറയുന്നത്, ലിതുൻദിറ ഖൗമം മാ ഉൻദിറ ആബാഉഹും ഫഹും ഗാഫിലൂൻ. യാ അല്ലാഹ്, അവർക്ക് ബോധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നബിയെ, അവർക്ക് കാര്യം കൃത്യമാക്കി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നബിയെ, താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് നബി അങ്ങനെ അയച്ചിട്ടുള്ളത്. അവരുടെ പിതാക്കൾക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പക്ഷെ നന്നാവണില്ല നബിയെ. വീണ്ടും വീണ്ടും പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മക്കൾക്ക് ദീൻ കൊടുക്കണേ, അവർക്ക് ഇൽമി ഇൽമു പകർന്നു കൊടുക്കണേ, ദീനിയായ ധാർമ്മിക ബോധം കൊടുക്കണേ. അത് കൊടുക്കാനൊന്നും തയ്യാറല്ല. മക്കൾ ലാസ്റ്റ് ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ഒളിച്ചോടി പോയി കഴിയുമ്പോഴാണ് അല്ലോ ഉസ്താദ് പറഞ്ഞത് എത്ര റെഡിയാ. ഇൽമു കൃത്യമായി കൊടുക്കണം, കൊടുക്കേണ്ട കൃത്യമായ സ്രോതസ്സുകളിൽ നിന്ന് ഇൽമു കൊടുക്കണം. ദീനി ചിട്ടയിൽ വെറുതെ ഇൽമു കൊടുത്തിട്ട് മാത്രം കാര്യമില്ല, അത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം വീടുകളിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഖുർആനിൽ റബ്ബന ഹബ്ലന മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയുനിൻ, മക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചിട്ട് പറയേണ്ടത് വജഅൽനാരിൽ മുത്തഖീന ഇമാമ, അവർക്ക് മുമ്പിൽ നടക്കുന്നവരായി, ഏയ് മുത്തഖീങ്ങളായ സ്വാലിഹീങ്ങൾക്ക് മുമ്പിൽ നടക്കുന്നവരായി ഞങ്ങളാകുന്ന പാരൻസിനെ നീ മാറ്റണേ എന്നാണ്. അപ്പൊ പാരൻസ് റോൾ മോഡലായി നിന്ന് കാണിച്ചാലേ മക്കൾ നന്നാവുള്ളൂ. അല്ലാതെ പുസ്താദ് ഇപ്പോൾ എത്ര പറഞ്ഞു കൊടുത്താലും അത് വീട്ടിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരം കുട്ടികൾക്ക് ഉണ്ടാകണം എന്നാണ്. ഇന്ന് സ്വന്തം ലിംഗത്തെ തന്നെ തേടിപ്പോകുന്ന കുട്ടികൾ, ആണിനാണ് മതി, പെണ്ണിന് പെണ്ണ് മതി, അങ്ങനെയുള്ള കാലഘട്ടം വരുമെന്ന് ലോകത്തിന്റെ നേതാവ് സയ്യിദുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കൃത്യമായിട്ട് പറയുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സഹോദരൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു, ഉസ്താദ് ഇതൊന്ന് കാണണം. ഞാൻ കരുതി എന്തെങ്കിലുമൊക്കെ വല്ല ഖുർആനികമായ വല്ലതായിരിക്കും, തുറന്നു നോക്കുമ്പോഴത്തേക്കും അതൊരു വ്ളോഗാണ്. എന്ത് വ്ളോഗാ? ആദ്യ രാത്രിയുടെ വ്ളോഗാണ്. അതിപ്പോ ആരാ നടത്തണെന്ന് പറയണ്ടല്ലോ. ഇന്നുവരെ അങ്ങനെ ഒരു വ്ളോഗ് ഇതര മതസ്ഥര് നടത്തി ഞാൻ കണ്ടിട്ടില്ല. ആദ്യ രാത്രിയുടെ വ്ലോഗ് മുസ്ലിം കുട്ടികളാ പേരും ഉണ്ട് കേട്ടോ, തട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ എന്താണ് നമ്മൾ കണ്ടുപോകില്ലേ? യാ അല്ലാ, അള്ളാഹുവിൻ്റെ മതത്തിൻ്റെ ചിഹ്നങ്ങൾ വെച്ച് പേക്കൂത്തുകൾ കാണിക്കുന്ന, തൊന്നിമാസം കാണിക്കുന്ന തെമ്മാടി കൂട്ടങ്ങളായി മുസ്ലിം ഉമ്മത്ത് നദപ്പതിച്ചു പോയ സഹോദരങ്ങളെ, നാണമില്ലേ? നാണമില്ലേ നിങ്ങൾക്ക്? അങ്ങനെ ഒരുത്തനെ ആണ് എന്ന് പറയാൻ പറ്റുമോ? ഒരു പെണ്ണിൻ്റെ മാനത്തെപ്പോലും കവർന്നെടുക്കുന്ന തരത്തിൽ ഇന്ന് യൂട്യൂബ് വ്ളോഗർമാർ വളർന്നു നിൽപ്പുണ്ടെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് പറഞ്ഞതില്ലേ, എപ്പോഴും ഉണർത്തുന്ന ഹദീസാണ്, ഖിയാമത്ത് നാളാകുമ്പോൾ ദയ്യൂസ് വരും, ദയ്യൂസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കഥാപറങ്ങാൻ വലിയ താമസമൊന്നും വേണ്ട. എത്ര നമ്മൾ കണ്ടു, കൊറോണ കണ്ടു, വെള്ളപ്പൊക്കം കണ്ടു, എന്നിട്ട് നമ്മൾ പഠിച്ചോ. ഞാനൊരിക്കല് ഒരു ജുമായിൽ ഇങ്ങനെ പറഞ്ഞു, തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായ സമയമാണ്, അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചു. പ്രസംഗം കഴിഞ്ഞപ്പോൾ എന്നോടൊരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നമ്മുടെ ടീംസേ വീടിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളപ്പൊക്കം കയറി ഉണ്ടായ സമയത്ത് വീടിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം പോയിട്ട് ഇവന്മാർ നന്നായിട്ടില്ല, പിന്നെയാണ് എവിടെയോ കിടക്കണ തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായിട്ട്. നാലോച്ചൊക്കെ എത്രയൊക്കെ അനുഭവിച്ചിട്ട് നമ്മൾ പഠിക്കുന്നുണ്ടോ? ദയ്യൂസ് വരും, സ്വഹാബത്തി ഉദിക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ്, ആരാണ് ഈ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലദീ ലാ യുബാലി മൻ ദഖല അലാ അഹ്ലി, സ്വന്തം ഭാര്യയുടെ കിടപ്പറയിൽ മറ്റൊരുത്തൻ കയറി കിടക്കുന്നത് കണ്ടാൽ മിണ്ടാതൊരു ഭാഗത്ത് മാറി നിന്ന് അവർക്ക് അവസരം ചെയ്തു കൊടുക്കുന്നവനാണ് ദയ്യൂസ്, നാളം കെട്ടവനാണ് ദയ്യൂസ്. സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ മറ്റൊരു പതിപ്പായി മഹത്തുക്കളായി ഇമാമിങ്ങൾ അതിന് വിശദീകരണം പറയുന്നുണ്ട്. സ്വന്തം ഭാര്യയെ അണിയിച്ചൊരുക്കിയിട്ട് മറ്റുള്ളവർ കാണിക കൊണ്ടുവന്ന് പ്രദർശിപ്പിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്ന നെറികെട്ട പണി ചെയ്യുന്ന ഭർത്താക്കന്മാർ, ഇത് ഓൺലി ഫോർ മുസ്ലിംസ് ഞാൻ പറയാണ്, ഇത് മുസ്ലിമായി ജീവിച്ച് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് മാത്രം പറയാൻ, അല്ലാതെ ഒരാളും ഇത് മുഖവിലൊക്കെ എടുക്കേണ്ടതില്ല. ഒരാളുടെയും സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ ഞാൻ ആളല്ല. നിങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന അനുശാസിക്കുന്ന ഏത് രീതിയിലും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പുറം ലോകത്ത് കാണിച്ചു കൊടുക്കാം. പക്ഷേ ആസ് എ മുസ്ലിം, ഒരു മുസ്ലിം എന്ന നിലക്ക് ഇസ്ലാമിനൊരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയുടെ അകത്ത് നിൽക്കുന്ന ആളുകളോട് മാത്രമാണ് മക്കളെ, സ്വന്തം ഭാര്യയെ നാട്ടുകാരുടെ മുമ്പിൽ അണിയിച്ചൊരുക്കിയിട്ട് അവളെ കാണിച്ചു കൊടുത്തിട്ട് യൂട്യൂബിന് വ്യൂ ഉണ്ടാക്കുന്ന നെറികെട്ടൊരു പരിപാടി ഉണ്ടല്ലോ, അത് ഇസ്ലാമിന് ചേർന്നതല്ല. അങ്ങനെയുള്ളവൻ ദയ്യൂസാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയണം. لِتُنذِرَ قَوْمًا مَّا أُنذِرَ آبَاؤُهُمْ فَهُمْ غَافِلُونَ.
നബിയെ താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് അങ്ങയെ പറഞ്ഞയച്ചത്. യാ റസൂലല്ലാഹ്, അങ്ങയുടെ വഫാത്തിന് ശേഷം അത് പണ്ഡിതന്മാർ നിർവഹിക്കണം. എല്ലാ കാര്യത്തിലും പണ്ഡിതന്മാർ ദീൻ തുറന്ന് പറയുന്നവരാകണം. ആ ഒരു ഉത്തരവാദിത്ത ബോധം നമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരിച്ചു പോകണ്ട മുസ്ലിമേ, ഈ നിന്റെ ആദ്യ രാത്രിയും അതെന്തേ പകുതി വെച്ച് നിർത്തിയത്? ആളുകൾ ചോദിക്കണം എന്തെല്ലാം മോശമായ കമൻസ് അതിൻ്റെ താഴെ വന്നിട്ടുണ്ട്. മോനെ, നിന്റെ ഭാര്യയെക്കുറിച്ചാണ് ഏറ്റവും വൾഗറായ രീതിയിൽ അതിനടിയിൽ കമൻ്റ് ഇടുന്നത്. ആ കമൻ്റ് ഇട്ട് വാങ്ങുന്ന പൈസ കൊണ്ടിട്ട് നീ അവളെ ഭക്ഷിപ്പിക്കുന്നുണ്ടെങ്കിൽ നിന്നെ പോലെ നെറികെട്ടവൻ ആരാണ് മോനെ? ചോദിക്കാതെ വയ്യല്ലോ. ഒരാളെയും ഞാൻ വ്യക്തിപരമായി പറയല്ല, പൊതുവിൽ ആരാണെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന ആരൊക്കെ ഉണ്ട് അവരോടൊക്കെ പറയാൻ. ഇതിനേക്കാൾ മോശം വേറെന്താണ് സഹോദര? അള്ളാഹു റബ്ബുൽ ആലമീൻ എഴുന്നേറ്റ് നിൽക്കാൻ ആഫിയത്ത് തന്നില്ലേ? ഏയ്, വിദ്യാഭ്യാസം ഇല്ലേ? ഇനി അതില്ലെങ്കിൽ വല്ല കൂലിപ്പണിക്കും പോയി ജീവിച്ചൂടെ? എന്നിട്ടെങ്കിലും കുടുംബത്തെ പോറ്റ്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോളൂ. നിങ്ങൾ യൂട്യൂബില് സ്വന്തം ഭാര്യയുടെ കിടപ്പറ രഹസ്യങ്ങൾ അടക്കം കൊണ്ടുവന്ന് പരസ്യപ്പെടുത്തുന്ന മുസ്ലിം നാമധാരികളായ ആളുകളെ, അള്ളാഹുവിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉമ്മത്തിന് അള്ളാഹു ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.